ശ്രീ സൈറാം, ഈ ലോകജീവിതം മടുത്തു. ഇങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ സ്വാമി പറഞ്ഞു, എന്തിന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ പറയണം? ഇവിടെ കിട്ടുന്ന അനുഭവങ്ങൾ ലോകത്ത് ഒരിടത്തു നിങ്ങൾക്ക് ലഭിക്കുകയില്ല. കുടുംബഭാരം നിങ്ങളുടെ മനസ്സിൻ്റെ ഭാരമാക്കരുത്. നാമസ്മരണയോടെ എല്ലാ ക്ലേശങ്ങളെയും മറികടക്കാൻ നിങ്ങൾക്കാകും. നിരന്തരം നാമം ജപിക്കുക, ഏതു പ്രശ്നങ്ങൾക്കും അത് പരിഹാരമുണ്ടാക്കും. ഞാൻ ഭക്തിക്കാണ് അധീനനാകുന്നത്, ഭക്തനല്ല. എന്നെ ആരാധിച്ചാൽ ശിവനും വിഷ്ണുവും ഇഷ്ടപ്പെടുമോ എന്ന് ചിലർ എന്നോട് ചോദിച്ചിട്ടുണ്ട്. എന്തൊരു മണ്ടത്തരം ചോദ്യം! ഈശ്വരൻ ഒന്നേയുള്ളൂ. നിങ്ങൾ എങ്ങനെ പ്രാർത്ഥിച്ചാലും വിളിച്ചാലും ആ ഈശ്വരൻ തന്നെയാണ് കേൾക്കുന്നത്. ചിലപ്പോൾ ചിലർ പറയും, എന്തിന് പുട്ടപ്പുറത്തിൽ പോകണം, ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ടല്ലോ. ഇങ്ങനെ പറയുന്ന അഹങ്കാരികളെയും ഞാൻ പരിഗണിക്കും, അവരെയും ഞാൻ ഒഴിവാക്കില്ല. അവർ ഇവിടെ വരാനായി ഞാൻ ആശുപത്രി പണിതിരിക്കുന്നു. എന്തെങ്കിലും ഏതെങ്കിലും രോഗം എല്ലാവർക്കും വരും, അത് ഉറപ്പാണ്. അങ്ങനെ അവർ ഇവിടെ ആശുപത്രിയിൽ വരും, ചികിത്സ നേടും, രോഗം ഭേദമാകും. അപ്പോൾ അവർ പറയും, നല്ല ആശുപത്രി, സത്സായിബാബ ഇങ്ങനൊരു ആശുപത്രി ഉണ്ടാക്കിയത് നന്നായി, നല്ല സ്നേഹമുള്ള ഡോക്ടർമാരും നേഴ്സുമാരും. ഏതായാലും ഇവിടെ വന്ന് അസുഖം മാറിയതുകൊണ്ട് തിരിച്ചു പോകുന്നതിന് മുമ്പായി സ്വാമിയെ പോയി ഒന്ന് കണ്ടിട്ട് പോയേക്കാം. അങ്ങനെ നാസ്തികനും എന്നെ കാണാൻ ഇവിടെ വരും. ക്രമേണ അവൻ ആസ്തികനാകും. അതാണ് പുട്ടപ്പർത്തിയുടെ ധർമ്മം. ഒരു കാര്യം നിങ്ങൾ മറക്കരുത്, എല്ലാവരും എൻ്റേതാണ്, ഞാൻ എല്ലാവരുടെയുമാണ്. ഭവൻ പറഞ്ഞ് ഇക്കാര്യം നാം മറക്കാതിരിക്കുക. സ്വാമി നമ്മളുടേതാണ്, നമ്മൾ സ്വാമിയുടേതുമാണ്. ആ ചിന്ത നമുക്ക് ഉറക്കട്ടെ. ജയ് സായിരാം.